എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പാലായിൽ പ്രതിഷേധ റാലി നടത്തി. മാണി സി കാപ്പൻ എം എൽ എ എൽ ഡി എഫിൽ നിന്നും മാറി യു ഡി എഫിലേക്ക് ചേക്കേറിയതിൻ്റെ പ്രതിഷേധമായിട്ടാണ് റാലി നടത്തിയത്. പാലാ നിയോജകമണ്ഡലത്തിലെ ഇടതുമുന്നണി പ്രവർത്തകരെ വഞ്ചിച്ചും യു ഡി എഫിലേക്ക് പോയ മാണി സി കാപ്പൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് എൽ ഡി എഫ് പ്രവർത്തകർ പാലായിൽ പ്രകടനം നടത്തിയത്. കൊട്ടാരമറ്റത്ത് നിന്നാരംഭിച്ച പ്രകടനം ലാലം പാലം ജംഗ്ഷനിൽ എത്തി പ്രതിഷേധ യോഗവും നടന്നു. പ്രതിഷേധ പ്രകടനത്തിൽ എൻ സി പിയുടെ ഏക മുനിസിപ്പൽ കൗൺസിലറും പങ്കെടുത്തു. പാലാ നഗരസഭയിലെ ഏക എൻ സി പി കൗൺസിലർ ഷീബ ജിയോയാണ് കാപ്പനെതിരെ റാലിയിൽ പങ്കുചേർന്നത്. നഗരസഭയിലെ സി പി എം പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി പ്രതിനിധികളായ കൗൺസിലർമാരെയും മുനിസിപ്പൽ ചെയർമാൻ ആൻഡോ ജോസ് പടിഞ്ഞാറക്കര ഉൾപ്പെടെ കേരള കോൺഗ്രസിന്റെ മുഴുവൻ കൗൺസിലർമാരും പ്രകടനത്തിൽ പങ്കെടുത്തു. വിജയം സമാപനിച്ച് വിജയ സോപാനത്തിലേക്ക് എത്തിച്ച മാണി സി കാപ്പനത്തെ മകൻപത്തിയെ എം എൽ എ സ്ഥാനത്ത് വരുത്തിയപ്പോൾ ഉൾമാറ്റം നടത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് കപട രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിലേക്ക് ഉൾമാറ്റം നടത്തി കോൺഗ്രസിലേക്ക് കടന്നുപോയ മാണി സി കാപ്പനത്തെ ജനമന്ദിരങ്ങളിൽ. പാലായിലെ പ്രമുഖ ഇടതുമുന്നണി നേതാക്കളുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത്. പ്രതിഷേധ സമ്മേളനത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ മാണി സി കാപ്പൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് പുഞ്ചക്കോട്ടിൽ പറഞ്ഞു. എൽ ഡി എഫ് മന്ത്രിമാരും എം എൽ എമാരും അധ്വാനിച്ചതിന്റെ ഫലമാണ് കാപ്പൻ പാലായിൽ ജയിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്ക് നഷ്ടബോധമില്ല, ദുഃഖമില്ല, സങ്കടവും പ്രയാസവുമില്ല. ഞങ്ങൾ വ്യക്തികളെ സ്നേഹിക്കുന്നവരല്ല. ഇവിടെ അപ്പച്ചൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പാവങ്ങളായ സാധാരണക്കാരായ പ്രിയപ്പെട്ടവർ അഘോരാത്രം പണിയെടുത്ത് അവരധ്വാനിച്ചുണ്ടാക്കിയ വീർപ്പിന്റെ വിഹിതം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിച്ച് തെരുവോരങ്ങളിൽ പോസ്റ്റ് ഒട്ടിച്ച് കൊണ്ടുവച്ച് മാണി സി കാപ്പിന് വേണ്ടി വീട് വീടാന്തരം കടന്നു കയറി പ്രവർത്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ മാണി സി കാപ്പൻ എന്ന വ്യക്തിയായിരുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ മുന്നണി ഈ മണ്ണിൽ ഉയർത്തിക്കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ണിൽ ശാസ്ത്രീകരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് മാണി സി കാപ്പൻ ഏത് മഖാനായ നേതാവാണെങ്കിലും ഞങ്ങൾ പറയും, പാലാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 50 വർഷത്തിനുള്ളിൽ പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അത് നിലനിർത്താനുള്ള കരുത്തും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനുണ്ട്, പാലായിലെ ജനങ്ങൾക്കുണ്ട്. വ്യക്തിപരമായ നേട്ടത്തിനായി ദേശീയ നേതൃത്വത്തെ പോലും വെല്ലുവിളിച്ച് യു ഡി എഫിലേക്ക് കാപ്പൻ പോയാൽ എൻ സി പിക്കോ എൽ ഡി എഫിനോ ഒന്നും സംഭവിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഐ ഫോറി ന്യൂസ്, പാലാ.